jewel from Jewel Sparkling. Personal aisle, we have home decorations. Okay, I am judging the video for home decorations. Easy item, available items. We have a variety of items. Home decorations. Eyelashes ഒക്കെ വരച്ചു കൊടുക്ക. പിന്നെ ഇത് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് പെയിന്റ് ചെയ്തു കൊടുക്കണം. ഈ വൈറ്റ് അക്രിലിക് പെയിന്റ് കൊണ്ട് ഞാൻ ഇങ്ങനെ കണ്ണ് വരച്ചു കൊടുക്കുന്നുണ്ട്. Brown border varichu kodukkunnundu brown color paint vechittu ini namukku oru skin color paint vechittu idu pole spread cheythu kodukkam oru stone finish kittan vendiyana nammal angane cheynathu adu pole black color le paint vechu namukku avade ivide okke onnu just cheriya cheriya dotukal kodukkam ഇനി നമുക്ക് ടാസൽസ് ചെയ്തെടുക്കാം അതിനുവേണ്ടി 3mm ന്റെ മാക്രമേ കോഡും തിൻ ആയിട്ടുള്ള കോട്ടൺ ത്രെഡുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ടാസൽസ് ചെയ്യാനായിട്ട് ചെറിയൊരു എയർ ഡ്രൈ ബോൾ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അതിനു മുന്നായിട്ട് നമുക്ക് മാക്രമേ കോഡ് ഇതുപോലെ ഒന്ന് അഴിച്ചെടുക്കണം എങ്കിലേ നല്ല ഭംഗിയായിട്ട് കിടക്കത്തുള്ളൂ Bolts വെച്ച് നമുക്ക് ടാസൽസ് ചെയ്യാം ഇതുപോലെ ഒരു ത്രെഡ് രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് താഴേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ചുറ്റി എടുത്ത് ആ ത്രെഡിനകത്തൂടെ ആ കുക്കിനകത്തൂടെ കയറ്റി മുകളിലേക്ക് ടൈറ്റ് ചെയ്യാം ചെയ്താൽ നല്ല കറക്റ്റായിട്ട് ടാസൽസ് ടൈറ്റായിട്ട് നിന്നോളും ഇതുപോലെ നമുക്ക് വലിച്ച് ടൈറ്റ് ചെയ്യാം ബാലൻസ് വരുന്ന ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബീഡ്സ് കോർത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ബീഡ്സ് കോർത്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ സെലോ ടേപ്പ് വെച്ച് ഈ ത്രെഡിൻ്റെ അറ്റം ഒന്ന് റാപ്പ് ചെയ്ത് വിട്ടാൽ നമുക്ക് ഈസി ആയിട്ട് ബീഡ്സ് കോർത്തെടുക്കാൻ പറ്റും ഞാൻ രണ്ട് കളറിലെ എയർ ഡ്രൈ ക്ലേ ആണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെയ്തു വന്നപ്പോൾ നല്ല കോമ്പിനേഷൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈവിൾ ലൈവ് ആയിട്ട് അറ്റാച്ച് ചെയ്യാം ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഓർണമെന്റ്സുകൾ പ്ലാന്റ്സ് ഒക്കെ ഹാങ് ചെയ്തിടുന്നതിന്റെ കൂട്ടത്തിൽ ആ വോളിൽ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇനി നമുക്ക് ഹാങ് ചെയ്തിടാം കണ്ടോ നല്ല ഭംഗിയായിട്ടില്ല നല്ല കോമ്പിനേഷനുള്ള
ഒരു ഓർണമെന്റ് ആയി കിട്ടി. ഇനി നമുക്ക് അടുത്ത ഓർണമെന്റ് ചെയ്യാം. അതും എയർ ഡ്രൈ ക്ലേ വെച്ച് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഒരു റെയിൻബോ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് അതിന്റെ സൈഡൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് രണ്ട് ഹോൾസ് കൊടുക്കാം, അതുപോലെ താഴെ മൂന്ന് ഹോൾസ് കൊടുക്കാം. ഇനി നമുക്ക് വൈറ്റ് പെയിന്റ് വെച്ച് ഒന്ന് ടച്ച് ചെയ്ത് വിടാം. നല്ല ഒരു ബ്രൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. ഇതിൽ നമുക്ക് റെയിൻബോ ഷേപ്പ് വരച്ചു കൊടുക്കാം. അതിനായിട്ട് റെയിൻബോ കളേഴ്സ് അല്ല യൂസ് ചെയ്യുന്നത്, ബൊഹോ ടച്ചിലുള്ള കളേഴ്സ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു സ്കിൻ കളർ ഞാൻ യൂസ് ചെയ്തു, അതുപോലെ തന്നെ കുറച്ചൊരു പേസ്റ്റൽ കളേഴ്സ്, ഒരു ഡൾ കളറായിട്ടുള്ള ഒരു കളറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, ഗ്രീൻ കളർ. അതുപോലെ ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ആഷ് കളറാക്കി മാറ്റാം. ഇനി ഇതും കൊണ്ട് നമുക്ക് ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഹാങ്ങിങ് ചെയ്തെടുക്കണം. അതിനായിട്ട് തിന്നായിട്ടുള്ള കോട്ടൺ ത്രെഡിലേക്ക് വുഡൻ ബീഡ്സും സിൽവർ ബീഡ്സുമാണ് ഞാൻ ഹാങ് ചെയ്തിടാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ജസ്റ്റ് അണ്ണീവനായിട്ട് വെറുതെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. ഇനി മുകളിലേക്ക് നമുക്കൊരു കെട്ടിക്കൊടുക്കാം. കഴിഞ്ഞു, നമ്മളുടെ ചെറിയൊരു ഓർണമെന്റ് ചെയ്തെടുത്തു. കണ്ടോ, പ്ലാന്റ്സിനിടയിലൊക്കെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു കിച്ചൺ വോൾ ഡെക്കർ ആണ് ചെയ്യുന്നത്, ഒരു ഓർണമെന്റ് ആണ് ചെയ്യുന്നത്. അതിനായിട്ടും എയർ ഡ്രൈ ക്ലേ തന്നെയാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഞാൻ നെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ഒരു ഹോം ഡെക്കറിനകത്ത് ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്നതാണിത്. അത് അവരുടേത് സെറാമിക് ഡെക്കർ ആയിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നിയിട്ട് ഞാൻ വിചാരിച്ച് എയർ ഡ്രൈ ക്ലേ വെച്ച് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു കപ്പിന്റെ ഷേപ്പിലാണ് നമ്മളിത് ചെയ്തെടുക്കാൻ പോകുന്നത്. അങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഹാൻഡിൽ വെച്ച് കൊടുക്കണം. ഇനി വേഡിങ്സ് എഴുതി കൊടുക്കാം. ഇനി നമുക്കൊരു ടീ ബാഗ് ചെയ്തെടുക്കാം. ഇതുപോലെ ഹാർട്ടിന്റെ ഷേപ്പൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു ത്രെഡ് അതിലേക്ക് അറ്റാച്ച് ചെയ്യാം. അതിനായിട്ട് എയർ ഡ്രൈ ക്ലേ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാ ആദ്യം ചെയ്തു കഴിഞ്ഞു. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് വൈറ്റ് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബ്ലാക്ക് പെയിന്റ് ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് വളരെ ലൈറ്റ് ആയിട്ടൊന്ന് എഴുതി കൊടുക്കാം. ഇനി നമുക്ക് മുകളിലേക്ക് ഹാങ് ചെയ്തിടാനുള്ള ത്രെഡ് അറ്റാച്ച് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി എയർ ഡ്രൈ ക്ലേ തന്നെ വെച്ച് ഞാനത് സ്റ്റിക്ക് ചെയ്ത് വെച്ചു. ഡ്രൈ ആയതിനു ശേഷം നമുക്കിതുപോലെ കിച്ചണിലൊക്കെ ഹാങ് ചെയ്തിടാം. ഇതൊക്കെണ്ടോ, കിച്ചണിലെ നല്ലൊരു ഓർണമെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടി. ഇനി നമ്മളൊരു ബീച്ച് ആൻഡ് ബൊഹോ ഒരു വോൾ ഡെക്കർ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എംബ്രോയിഡറി ചെയ്യുന്ന ലൂപ്പാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ജൂട്ടിന്റെ ത്രെഡ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുവാണ്. പേപ്പർ ട്വൈൻ ബ്രൗൺ കളറിലെ ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് എല്ലാ ക്രാഫ്റ്റ് ഷോപ്പുകളിലും ഇങ്ങനത്തെ ത്രെഡുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ ജൂട്ടിന്റെ ത്രെഡാണെങ്കിലും ഇതിന് യൂസ് ചെയ്താൽ മതി. ഇതുപോലെ നമ്മൾ രണ്ട് മടക്കിലെടുത്ത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക.
ഇനി നമ്മൾക്ക് കുറച്ച് ബീഡ്സ് എയർ ഡ്രൈ ബീഡ്സുകൾ ഉണ്ടാക്കി എടുക്കണം. ഇതിന് ഹോളൊക്കെ ഇട്ടിട്ട് നമുക്ക് ഡ്രൈ ആകാനായിട്ട് മാറ്റി വെക്കാം. ഡ്രൈ ആയതിനു ശേഷം ഇതുപോലെ ത്രെഡിൽ കോർത്തിട്ട് നമുക്ക് ഹോട്ട് ഗ്ലൂ ഗൺ വെച്ച് അറ്റാച്ച് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഷെല്ലുകളാണ് വേണ്ടത്. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്റർ ടൈമിൽ ഞങ്ങൾ ബീച്ചിൽ നിന്ന് പോയി കളക്ട് ചെയ്തതാണ്. അപ്പോൾ ഒരേ ഷേപ്പിലോ ഒരേ കളറിലോ ഉള്ള ഷെല്ലുകളാണ് ഞാൻ യൂസ് ചെയ്തത്. ഇനി നമുക്ക് ബ്രൗൺ ആൻഡ് വൈറ്റ് ത്രെഡ്, ഇത് ക്രൂഷേ നിക്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന ത്രെഡാണ്, തിന്നായിട്ടുള്ള ത്രെഡാണ്, അത് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് ഫെതേഴ്സും ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ത്രെഡ് ഷെല്ലിനകത്തേക്ക് ഇങ്ങനെ രണ്ടും മടക്കി വെച്ച് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഫെതറും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മുടെ ബീച്ച് ആൻഡ് ബൊഹോ ഡെക്കർ റെഡി. അതുപോലെ തന്നെ ഞാനൊരു ഷേപ്പ്ലെസ് ആയിട്ടുള്ള കുറച്ച് ഷെല്ലുകളും ഈ ഹാങ്ങിങ്ങിന്റെ കൂട്ടത്തിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബൊഹോ ബീച്ച് ഡെക്കർ റെഡി. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്ത ഹോം ഡെക്കറേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഓക്കെ, നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ സബ്ജക്റ്റുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.